എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ 3 IPL വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. വെബ്സൈറ്റിൻ്റെ പേര് ക്രിക്കറ്റ് പീഡിയ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ക്രിക്കറ്റ് സ്കോറും അതുപോലെ തന്നെ ക്രിക്കറ്റിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നടക്കുന്ന മാച്ചസും അതുപോലെ തന്നെ വരാൻ പോകുന്ന മാച്ചസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഒറ്റ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിലെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസും അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ടീമിലെ ആരൊക്കെ ഇറങ്ങുന്നുണ്ട്, പ്ലേയിംഗ് ഇലവനിൽ ആരൊക്കെ കളിക്കുന്നുണ്ട്, അങ്ങനെ ഇന്നത്തെ മത്സരത്തിലെ രാജസ്ഥാനും ഡൽഹിയും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ഇപ്പോൾ തന്നെ നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക. ആദ്യത്തെ വാർത്ത കിങ്സിലും പഞ്ചാബിനെ സംബന്ധിക്കുന്നതാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 13 സീസണിൽ കിങ്സിലും പഞ്ചാബ് 5 തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ തുടർച്ചയായി തന്നെ പഞ്ചാബിന് ആവശ്യമാണ്. ഓരോ മത്സരത്തിന് ശേഷവും പഞ്ചാബ് നിരാശപ്പെടുത്തുമ്പോൾ ആരാധകർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ് ഗെയിലിനെ കളിപ്പിക്കാത്തതെന്നാണ്. ഹൈദരാബാദിനെതിരെ ഏവരും ഗെയിലിനെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്ലേയിംഗ് ഇലവനിൽ ഗെയിലിനെ സ്ഥാനം ലഭിച്ചില്ല. ഇപ്പോൾ ഇതാ എന്തുകൊണ്ടാണ് ഗെയിലിനെ ഹൈദരാബാദിൽ കളിപ്പിക്കാത്തതിനെ സംബന്ധിച്ച് പഞ്ചാബ് പരിശീലകൻ അനിൽ കുംബ്ലെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗെയിലിന് ജലദോഷം പനി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടതിനാൽ ഹൈദരാബാദിനെതിരെ പരിഗണിക്കാതിരുന്നതെന്ന് പഞ്ചാബ് പരിശീലകൻ അനിൽ കുംബ്ലെ വ്യക്തമാക്കി. പ്ലേയിംഗ് ഇലവനിൽ ഗെയിൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ദൗർഭാഗ്യവശാൽ അത് സാധിച്ചില്ലെന്നും കുംബ്ലെ പറഞ്ഞു. നിലവിലെ കോവിഡ് ചട്ടപ്രകാരം ജലദോഷം, പനി, തലവേദന തുടങ്ങിയ രോഗലക്ഷണമുള്ള ഒരു താരത്തെയും കളിപ്പിക്കാൻ BCCI അനുവദിക്കില്ല. അതിനാൽ ഗെയിലിനെ പുറത്തിരിക്കേണ്ടി വന്നത്. ഗെയിലിന്റെ സാന്നിധ്യം പഞ്ചാബ് നിരയിൽ ഇപ്പോൾ അത്യാവശ്യമാണ്. രാഹുലിനൊപ്പം ഗെയിൽ എത്തിയാൽ അത് ടീമിനെ വളരെ ഗുണം ചെയ്യും. ഇരുവരും തമ്മിൽ അവസാന സീസണിൽ ഉൾപ്പെടെ മികച്ച കൂട്ടുകെട്ടുള്ളവരാണ്. കൂടാതെ ഇടംവലം കൈ ഓപ്പണിംഗ് കൂട്ടിയിട്ട് ആധിപത്യവും ലഭിക്കും. നിലവിലെ രാഹുലിന്റെ ഓപ്പണിംഗിലെ പങ്കാളിയായ മായങ്ക് അഗർവാളിനെ 3 നമ്പറിൽ ഇറക്കുകയും ചെയ്യാം. മോശം ഫോമിലുള്ള മാക്സ്വെല്ലിനെ വിശ്രമം അനുവദിക്കാനാണ് സാധ്യത. അടുത്ത കളിയിൽ ഗെയിൽ ടീമിലുണ്ടാവുമെന്ന് അനിൽ കുംബ്ലെ അറിയിച്ചു. അടുത്തൊരു വാർത്ത ഡൽഹി ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 13 സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ടീമുകളിലൊന്നാണ് ഡൽഹി ക്യാപിറ്റൽസ്. സന്തുലിതമായ ഡൽഹി നിരയിൽ തരക്കേടില്ലാത്ത പ്രകടനം യുവതാരം ഋഷഭ് പന്തും പുറത്തെടുക്കുന്നുണ്ട്. ഋഷഭ് പന്തിന്റെ വെടിക്കെട്ട് ശൈലിയുള്ള പ്രകടനം ഈ സീസണിൽ കാണാൻ സാധിച്ചിട്ടില്ല. മധ്യനിരയിൽ തരക്കേടില്ലാതെ അദ്ദേഹം കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഋഷഭ് പന്തിന്റെ ബാറ്റിംഗിനെ പ്രശംസിച്ചിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ബ്രെയിൻ ലാറ. ഡൽഹി ടീമിന്റെ ഏറ്റവും മൂല്യമേറിയ സമ്പാദ്യമാണ് ഋഷഭ് പന്ത് എന്നാണ് ലാറ പറയുന്നത്. അവൻ വളരെയധികം പുരോഗതി കളിയിൽ വരുത്തി കഴിഞ്ഞു. ധോണിയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ഭാവി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ഏറ്റവും നല്ലത് ഋഷഭ് പന്താണെന്ന് ലാറ പറഞ്ഞു. വരുന്ന T20യിൽ ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്തണമെന്നാണ് ലാറ 4 സീസണിൽ 5 മത്സരത്തിൽ നിന്ന് 4 ജയം ഉൾപ്പെടെ 8 പോയിന്റുമായി പട്ടികയിൽ 2 സ്ഥാനത്താണ് ഡൽഹി ഉള്ളത്. അടുത്തൊരു വാർത്ത ചെന്നൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. നിലവിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ചെന്നൈ ടീം കടന്നു പോകുന്നത്. 6 മത്സരങ്ങളാണ് ഇതുവരെ ചെന്നൈ കളിച്ചിട്ടുള്ളത്. അതിൽ 4 തോറ്റു, 2 മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. 7 മത്സരങ്ങൾ കഴിയുന്നതോടെ ഇത്തവണത്തെ IPL സീസണിന്റെ പകുതി മത്സരങ്ങൾ കഴിയും. ബാക്കിയുള്ള 7 മത്സരങ്ങൾ എല്ലാ ടീമുകൾക്കും നിർണായകമാണ്. പ്രത്യേകിച്ച് ചെന്നൈ ടീമിന് ഇനിയുള്ള 8 മത്സരങ്ങളിൽ മിനിമം 5 കളി ജയിച്ചാൽ മാത്രമേ ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ചെന്നൈക്ക് അത് വലിയ പ്രശ്നമാണ്. ബാറ്റിംഗിലെ ഫോമില്ലായ്മയും ജാദവ് പോലെയുള്ള താരങ്ങളുടെ മോശം പ്രകടനവും ടീമിന് വെല്ലുവിളി നൽകുന്നുണ്ട്. ഇതുവരെയുള്ള IPL സീസണിൽ മുഴുവൻ പ്ലേ ഓഫിലെത്തിയ ഒരേ ഒരു ടീം എന്ന റെക്കോർഡ് അത് ചെന്നൈക്ക് മാത്രമാണ്. ഇത്തവണത്തെ സീസണിൽ ചെന്നൈയുടെ ആ റെക്കോർഡ് തകരുമോ, അതോ ശക്തമായി തന്നെ ചെന്നൈ തിരിച്ചു വരുമോ? എല്ലാവരും അവരുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും വരുന്ന മത്സരങ്ങൾ ചെന്നൈക്ക് നിർണായകമാണ്. ഇനിയുള്ള കളികളിൽ തുടർച്ചയായുള്ള വിജയം നേടിയാൽ മാത്രമേ ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ധോണി ഉള്ളിടത്തോളം കാലം ചെന്നൈ ടീം ശക്തമായി തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്ത ചെന്നൈയുടെ മത്സരം ശനിയാഴ്ച RCBയുമാണ് നടക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്, ബൈ. ഇന്ന് ഞാൻ നിങ്ങൾക്കുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ആപ്പിന്റെ പേര് വിൻസോ ഗോൾഡ് എന്നാണ്. ഫ്രീഫയർ, ലുഡു, കാരം, ക്രിക്കറ്റ് തുടങ്ങിയ ഗെയിമുകൾ മാത്രമല്ല, ഇപ്പോൾ വിൻസയിൽ നിങ്ങൾക്ക് IPL ഫാന്റസി ലീഗ് കൂടി കളിക്കാൻ സാധിക്കും. 20,000 കൂടുതൽ പൈസ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു റെഫറലിന് 40 രൂപ നിങ്ങൾക്ക് സ്പോട്ടിൽ അക്കൗണ്ടിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച പൈസ ബാങ്കിലേക്കോ PayTMലേക്കോ അല്ലെങ്കിൽ UPI വഴിയോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 50 രൂപയും ഒരു ഫാന്റസി ടിക്കറ്റും നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്നതാണ്.